അങ്ങനെ അതിനൊരു തീരുമാനമായി. ഇടുക്കി വാഗമണ്ണിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഒടുവിൽ സർക്കാർ തീരുമാനിച്ചു. വാഗമണ്ണിലെ 200 ലധികം റിസോർട്ടുകളുള്ള 55 ഏക്കറിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് റവന്യൂ വകുപ്പ് ഒടുവിൽ തീരുമാനിച്ചത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ ഇന്ന് തുടങ്ങി കഴിഞ്ഞു. ശരിക്കും ഭൂമി കയ്യേറ്റവുമായുള്ള പ്രശ്നങ്ങളുടെ തുടക്കം 1989 ലാണ്. 1989 വാഗമണ്ണിൽ ഭൂമി വാങ്ങിയ റാണിമുടി എസ്റ്റേറ്റ് ഉടമ ജോളി സ്റ്റീഫൻ തന്റെ സ്ഥലത്തോട് ചേർന്ന് 55 ഏക്കർ സർക്കാർ ഭൂമി കൂടി ആരും അറിയാതെ കയ്യേറിയിരുന്നു. 1994 കാലഘട്ടത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവും സമ്മതത്തോടും കൂടി ഈ കയ്യേറ്റ ഭൂമിക്ക് പട്ടയമുണ്ടാക്കി എടുക്കുകയും ചെയ്തു. കയ്യേറിയ ഭൂമി പിന്നീട് പ്ലോട്ടുകളാക്കി മറിച്ചു വിറ്റ് ഉടമയായ ജോളി സ്റ്റീഫൻ തടി തപ്പി ഒഴിയുകയും ചെയ്തു. എന്നാൽ കഥ അവിടം കൊണ്ട് കഴിഞ്ഞില്ല. 200 ലധികം റിസോർട്ടുകളാണ് ഇപ്പോൾ അവിടെ, അതായത് ഈ കയ്യേറ്റ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഖമായി പോകുമ്പോഴാണ് എന്തോ വഴക്കൊക്കെ ഇട്ട് ജോളി സ്റ്റീഫനും ഭാര്യയും തെറ്റിയത്. ആ കലി തീർക്കാൻ തന്റെ ഭാര്യ ഷേർലി മറ്റൊരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ജോളി സ്റ്റീഫൻ നടത്തിയ കയ്യേറ്റ വിവരം പുറം ലോകം അറിയുന്നത്. 1994 നടത്തിയ കയ്യേറ്റത്തിന് ജോളി സ്റ്റീഫന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ പീരുമേട് താലൂക്കിലെയും വാഗമൺ വില്ലേജിലെയും ഉദ്യോഗസ്ഥന്മാരാണ്. എസ്റ്റേറ്റ് ഉടമ ജോളി സ്റ്റീഫനും അച്ഛൻ KG സ്റ്റീഫനും ഭൂമി കയ്യേറിയ വാർത്ത പുറത്തുവിട്ട് സമൂഹത്തെ അറിയിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന വാർത്താ ചാനലിലെ അവരുടെ പ്രത്യേക പരിപാടിയിൽ കൂടിയാണ്. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ചോ വിജിലൻസോ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിൽ റാണിമുടി എസ്റ്റേറ്റ് ഉടമ കയ്യേറിയത് സർക്കാർ ഭൂമി തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 12 പട്ടയങ്ങൾ റദ്ദാക്കുന്നതിനൊപ്പം അതിലെ മുഴുവൻ ആധാരങ്ങളും റദ്ദാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് CPIക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ആര് കയ്യേറിയാലും എവിടെ കയ്യേറിയാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ജില്ലയിൽ വ്യാപകമായി നടത്തുന്നുണ്ടെന്നും CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു. വാഗമൺ വില്ലേജിൽ എത്ര ഏക്കർ ഭൂമിയാണോ ഉള്ളത് അതിന്റെ ഇരട്ടി പട്ടയ ഭൂമിയാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കയ്യേറ്റവും വ്യാജ പട്ടയവും ഉണ്ടെന്ന് ശിവരാമൻ പറഞ്ഞു. അത് പരിശോധിച്ച് ചിട്ടപ്പെടുത്തിയ അത്തരം ഭൂമികൾ കണ്ടെത്താനുള്ള നടപടികളെയും താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമമായ രേഖയെന്ന് തോന്നിക്കാത്ത തരത്തിലാണ് ഓരോ രേഖകളും. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി നടത്തിയ ഉദ്യോഗസ്ഥരുടെ വലിയ പങ്കും വ്യക്തമാണ്. വെറും കയ്യേറ്റമൊഴിപ്പിക്കൽ കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഇത്. മറിച്ച് അനീതി നടക്കുന്നു എന്ന് കണ്ടിട്ടും അതിനൊപ്പം നിന്ന് സഹായിക്കുന്ന മേലുദ്യോഗസ്ഥരും കുറ്റക്കാരെ പോലെ തന്നെ തെറ്റ് ചെയ്തവരാണ്. സർക്കാർ അതും കൂടി ശ്രദ്ധയിൽ വെക്കണം. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.